വെൽക്കം ടു ഈദ് അറ്റ് നോട്ട്ബുക്ക് അപ്പോൾ നമ്മൾ ഈദ് അറ്റ് കാലിക്കറ്റ് നോട്ട്ബുക്കിന്റെ ഭാഗമായിട്ട് നമ്മൾ കാലിക്കറ്റ് നോട്ട്ബുക്ക് കിസ്സേസ് നോട്ട് 2 എന്ന് പറയുന്ന കാലിക്കറ്റ് നോട്ട്ബുക്ക് കിസ്സേസ് റെസിഡൻഷ്യൽ ഓയാസിസിന്റെ താഴെയുള്ള സെയിം റെസ്റ്റോറന്റ് മുന്നിലാണ് നിൽക്കുന്ന എല്ലാവരുടെയും ഫേവറേറ്റ് ഔട്ട്ലെറ്റ് അതും നോട്ട്ബുക്കിൽ എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ഒരു ഫാമിലി ക്രൗഡ് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന ഔട്ട്ലെറ്റ് ആണിത് അപ്പോൾ നമുക്ക് ഇവിടെ പോയിട്ട് ഈദിന് എന്തൊക്കെയാണ് പലഹാരങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ഈദ് എന്ന് പറയുമ്പോൾ ഭക്ഷണത്തിന്റെ ഉത്സവമാണല്ലോ അപ്പോൾ ഈദിന് എന്തൊക്കെയാണ് പലഹാരങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ഷെഫ് വെയിറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് ഈദിന്റെ രണ്ട് സ്പെഷ്യൽ ഡിഷസ് പറഞ്ഞു തരാനൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് പോയി നോക്കാം ഈദ് അറ്റ് നോട്ട്ബുക്കിൽ പെരുന്നാളിന് വേണ്ടിയിട്ടുള്ള കുറേ സ്നാക്സ് ഇവിടെ ഞാൻ കയറി വരുമ്പോൾ തന്നെ കാണുന്ന ഈ സ്നാക്സ് ഇങ്ങനെ ഒരുക്കി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഒന്നൊന്നായിട്ട് നോക്കുമ്പോൾ ഇവിടെ പക്കോട ഉണ്ട് കുഞ്ഞിപ്പത്തിരിയുണ്ട് കട്ട്ലറ്റ് ഉണ്ട് പഴം നിറച്ചതുണ്ട് ഇലയടയുണ്ട് ചട്ടിപ്പത്തിരിയുണ്ട് പഴംപൊരിയുണ്ട് ഉന്നക്കായുണ്ട് വീണ്ടും കട്ട്ലറ്റ് ഉണ്ട് ചിക്കൻ കട്ട്ലറ്റ് ഉണ്ട് ഫിഷ് പത്തിരിയുണ്ട് കിളിക്കൂടുണ്ട് ഇറച്ചിപ്പത്തിരിയുണ്ട് അങ്ങനെ ഒരുപാട് സ്നാക്സാണ് ഈദിനായിട്ട് കാലിക്കറ്റ് നോട്ട്ബുക്ക് ഇവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത് അപ്പം നമ്മുടെ നാട്ടിൽ മലബാർ ഭാഗത്ത് കാണാൻ പറ്റുന്ന മലബാറിൻ്റെ തനതായ സ്നാക്സ് എല്ലാം ഇങ്ങനെ ഒരു സ്ഥലം ഫുൾ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഉള്ളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നോക്കാം നമ്മുടെ ഷെഫ് വെയിറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് രണ്ട് മൂന്ന് കറികളും റെസിപ്പിയൊക്കെ പറഞ്ഞു തരാനായിട്ട് അപ്പോൾ നമുക്ക് നേരെ ഉള്ളിൽ പോയിട്ട് ബാക്കി കാര്യം ഈദ് അറ്റ് നോട്ട്ബുക്കിൽ അപ്പോൾ ഇപ്പോൾ കുക്കിംഗ് ടൈം ആണ് നമ്മുടെ കൂടെ ഷെഫ് വിജീഷ് വർഗീസ് ഉണ്ട് അപ്പോൾ വെൽക്കം ഷെഫ് ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളിന്നൊരു ഫ്യൂഷൻ സ്റ്റാർട്ടറാണ് ഉണ്ടാക്കാൻ പോകുന്നത് നോട്ട്ബുക്ക് സ്റ്റാർട്ടറിന്റെ കാര്യത്തിൽ ഭയങ്കര സ്പെഷ്യൽ ആണല്ലോ ഞാൻ കേട്ടിട്ടുണ്ട് ഏറ്റവും നല്ല സ്റ്റാർട്ടേഴ്സ് വെറൈറ്റി ഓഫ് സ്റ്റാർട്ടേഴ്സ് ഇവിടെ കിട്ടാം യെസ് തീർച്ചയായിട്ടും അപ്പോൾ ഇന്ന് എന്താണ് സ്റ്റാർട്ടർ ആയിട്ട് നമ്മളിന്ന് ഒരു മിഡിൽ ഈസ്റ്റ് ക്യുസിനിൽ നിന്ന് ഒരു നമ്മൾ മലബാറിലേക്ക് കൺവേർട്ട് ചെയ്ത ഒരു സ്റ്റാർട്ടറാണ് ഫ്യൂഷൻ ആയിട്ട് ചെയ്യുന്നത് എന്താ പേര് പ്രിൻസസ് ഓഫ് ടുണീഷ്യ പ്രിൻസസ് ഓഫ് ടുണീഷ്യ അപ്പോൾ നിങ്ങൾ പേരിട്ടത് എങ്ങനെയാണ് നമ്മൾ ഇത് ടുണീഷ്യയുടെ ഒരു ഡിഷാണ് ആക്ച്വലി ടുണീഷ്യ ഈ ടുണീഷ്യ എവിടെയാണ് അതൊരു അറബിക് കൺട്രിയാണ് ചെറിയൊരു അറബിക് കൺട്രിയാണ് അവരുടെ ഒരു ട്രഡീഷണൽ മസാലയിൽ നമ്മളത് ഫ്യൂഷനായിട്ട് ചെയ്യുന്നതാണ് അതുകൊണ്ടാണോ അങ്ങനെ ഒരു പേരിട്ടത് അങ്ങനെയാണ് പേരിട്ടത് ഒരുപാട് സ്പെഷ്യൽ സ്റ്റാർട്ടേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ നിങ്ങൾക്ക് കുറച്ചൊരു മൂന്നാല് സ്റ്റാർട്ടേഴ്സിനെ പറ്റി പറഞ്ഞാൽ നമ്മൾ മോസ്റ്റ്ലി നമ്മൾ പാണ്ടനാസ്റ്റിക്ക പിന്നെ യാക്കിത്തോറി ബ്ലാങ്കറ്റ് ഫിഷ് പിന്നെ നമ്മൾ പോജ കൊടുക്കുന്നുണ്ട് വെറൈറ്റീസ് ഒരുപാടുണ്ട് സ്റ്റാർട്ടേഴ്സിൽ ഒരുപാട് റിസർച്ച് നമുക്കിതില് ആക്ച്വലി വേണ്ടത് തായ് ചില്ലി ഗാർലിക് ഒലിവ് ഓയിലാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത് ലെമൺ ജ്യൂസ് ഒലിവ് ഓയിൽ എന്താ യൂസ് ചെയ്യുന്നത് അത് ഹെൽത്ത് ബേസ് നല്ലതാണ് പിന്നെ ടേസ്റ്റ് ബേസും നല്ലതാണ് കോക്കനട്ട് ഓയിലിനേക്കാളും നല്ലത് ഒലിവ് ഓയിൽ ഒലിവ് ഓയിലാണ് ഗ്രില്ലിംഗിന് നല്ല ഒലിവ് ഓയിലാണ് സ്മോൾ ഓനിയൻ കൊറിയാണ്ടർ ലീവ്സ് ഇത്ര സാധനങ്ങളാണ് നമുക്കിത് അതിൻ്റെ മസാലയാണ് നമ്മൾ പേസ്റ്റ് ചെയ്ത് വെച്ചത് ഇതിന്റെ എല്ലാം കൂടെ ഒരു മിക്സ് ആണ് ഈ മസാല സ്മോൾ ഓണിയൻ കൊറിയാണ്ടർ ലീഫ് ഗാർലിക് തായ് ചില്ലി ലെമൺ ആൻഡ് ഒലിവ് ഓയിൽ അപ്പോൾ അതെന്താ ഇത് ബ്രെഡ്ക്രംസ് അത് ഫിനിഷിംഗ് ആണ് ഫിനിഷിംഗ് അപ്പോൾ നമുക്ക് തുടങ്ങാം യെസ് അപ്പോൾ പ്രിൻസസ് ഓഫ് ടുണീഷ്യയുടെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ലെമൺ തായ് ചില്ലി സാൾട്ട് ബ്രെഡ്ക്രംസ് ഒലിവ് ഓയിൽ ഗാർലിക് സ്മോൾ ഓണിയൻ ചെറിയുള്ളി ഗാർലിക് ഒലിവ് ഓയില് സാൾട്ട് തായ് ചില്ലി ലെമൺ ജ്യൂസ് ചെറിയുള്ളി ഗാർലിക് ഒലിവ് ഓയില് സാൾട്ട് ലെമൺ ജ്യൂസ് ചില്ലി ഇതെല്ലാം കൂടെ അരച്ചെടുക്കുന്നതാണ് നമ്മൾ ഈ കാണുന്ന ഫൈൻ ഗ്രൈൻഡ് ചെയ്യണം നല്ലോണം അരച്ചെടുക്കണം ഫൈൻ ഗ്രൈൻഡ് ചെയ്തൊരു പേസ്റ്റും നേരത്തെ തയ്യാറ അത് മുമ്പേ തയ്യാറാക്കി വെച്ചോളൂ അപ്പൊ പിന്നെ ഉണ്ടാക്കാൻ സൗകര്യം അതിൽ മാരിനേറ്റ് ചെയ്തിട്ട് ഗ്രിൽ ചെയ്യണം ചിക്കൻ ബോൺലെസ് ചെയ്ത ചിക്കൻ പീസസ് ആണ് ഇത് തിൻ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് നമ്മളിത് ബോൺലെസ് ചെയ്ത് വെച്ച ചിക്കൻ ആണിത് വളരെ തിൻ പീസായിട്ട് കട്ട് ചെയ്ത് ചിക്കൻ നമുക്ക് മാരിനേറ്റ് ചെയ്ത് ഒരു 10 മിനിറ്റ് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കണം ആവശ്യത്തിനുള്ള മസാല നമ്മൾ ഇട്ടു മാരിനേറ്റ് ചെയ്ത് വെക്കാം നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് നമുക്കിത് മാരിനേറ്റ് ചെയ്തിട്ട് 10 മിനിറ്റ് നമുക്കിത് വെക്കണം വെറുതെ തന്നെ വെച്ചാൽ മാരിനേറ്റ് ചെയ്ത് ഇത് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ നല്ലോണം ചിക്കൻ ടെൻഡർ ആവും ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാലും ഒബ്സർവ് ചെയ്യും നല്ലപോലെ മസാല അടുത്തായിട്ട് നമുക്ക് ഇത് പാൻ കത്തിച്ചിട്ട് നമുക്ക് ഗ്രിൽ ചെയ്യാം ഓക്കേ നമ്മളിത് ഒലിവ് ഓയിലാണ് ഗ്രിൽ ചെയ്യുന്നത്
ഒലിവ് ഓയിൽ യൂസ് ചെയ്യുന്നത് ഹെൽത്തി ആണ് പിന്നെ നമുക്ക് ഗ്രില്ലിംഗിന് ഏറ്റവും നല്ലത് ഒലിവ് ഓയിൽ യൂസ് ചെയ്യുന്നതാണ് നല്ലത് ഒലിവ് ഓയിൽ അപ്പോൾ പൊതുവേ ഗ്രിൽഡ് ആയിട്ട് കാണുന്ന എല്ലാ സാധനങ്ങളും ഒലിവ് ഓയിൽ തന്നെയാണ് ഇവിടെ നമ്മൾ നോട്ട്ബുക്കിലെ എല്ലാ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റാർട്ടേഴ്സും ഒലിവ് ഓയിലാണ് നമ്മൾ ഗ്രില്ല് ചെയ്യുന്നത് നമുക്കൊരു 2 ടീസ്പൂൺ ഒലിവ് ഓയിൽ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് നമുക്കിത് ചിക്കൻ ഗ്രില്ല് ചെയ്തെടുക്കാം അത്രയും ചിക്കൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും എണ്ണ മതി അല്ലേ അത്ര എണ്ണ മതി നല്ല മണം വരുന്നുണ്ട് ഇത് ഇടുമ്പോൾ തന്നെ നല്ല ഓൾറെഡി നമ്മൾ മസാലയ്ക്കകത്തും കുറച്ച് ഒലിവ് ഓയിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് വളരെ ചെറിയുള്ളി ചതച്ചിട്ടൊക്കെ ഒരുപാട് ഡിഷസ് ഫിനിഷിംഗ് വർക്കിലേക്ക് നമുക്ക് കടക്കാൻ സമയമായി അപ്പോൾ നമ്മൾ ഒലിവ് ഓയിലിൽ ആ മിക്സിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് ഒലിവ് ഓയിലിൽ തിരിച്ച് മറിച്ചിട്ട് ഗ്രില്ല് ചെയ്യും ഒരു 2 മിനിറ്റ്സ് മാക്സിമം നമ്മളിത് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി എടുക്കുന്നുള്ളൂ ബാക്കി നമ്മുടെ ഫൈനൽ പ്രോസസ്സിംഗിലേക്ക് നമുക്ക് കടക്കാം വളരെ സിമ്പിളായിട്ടുള്ള പ്രോസസ്സിംഗ് ആണ് അപ്പം ഹാർഡ്ലി നമ്മളിത് അരച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഹാർഡ്ലി ഒരു 2-2.5 മിനിറ്റ് ഒരു 3 മിനിറ്റ് മാക്സിമം 2 സ്പൂൺ എണ്ണയിൽ കാരണം നമ്മുടെ നോട്ട്ബുക്കിൻ്റെ റെസിപ്പീസ് എല്ലാം സിമ്പിൾ ആണ് അപ്പം നമുക്ക് ഒരാൾ വന്ന് ഭക്ഷണം ഓർഡർ ചെയ്താൽ പെട്ടെന്ന് മാക്സിമം കൊടുക്കേണ്ട രീതിയിലുള്ള റെസിപ്പീസ് ആണ് നമ്മളത് ചെയ്യുന്നത് സിമ്പിൾ ആണ് ഹെൽത്തി ആണ് ഹെൽത്തി ആണ് ടേസ്റ്റി ആണ് റെസിപ്പീസ് കണ്ടുപിടിക്കുന്നത് അത് നമ്മുടെ ടീം വർക്ക് ആണ് നോട്ട്ബുക്കിന്റെ ടീം വർക്ക് ആണ് അതിനു വേണ്ടി തന്നെ ഒരു ടീം നമ്മൾ അതിനെ സമയം കണ്ടെത്താറുണ്ട് നിങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് നമ്മളെല്ലാവരും കൂടി ഇരുന്ന് നമ്മൾ ആലോചിച്ച് നമ്മൾ റെസിപ്പി ആദ്യം നമ്മൾ ട്രയൽ ചെയ്ത് നോക്കും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ടേസ്റ്റ് നമ്മൾ പലരുമായിട്ട് നമ്മൾ ഗസ്റ്റിന് നമ്മൾ കൊടുക്കും കൊടുത്തു കഴിഞ്ഞിട്ട് ഫൈനൽ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം എടുത്ത് അതിലെന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തി എന്നിട്ടാണ് നമ്മൾ ഫൈനലായിട്ട് നമ്മൾ റിലീസ് ആക്കുക ചിക്കൻ ഓൾമോസ്റ്റ് ഡൺ ആയി നമുക്കത് മാറ്റി വെക്കാം അടുത്ത പ്രോസസ്സിലേക്ക് നമുക്ക് കടക്കാം നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഈ ബ്രെഡ് ക്രംസും കൊറിയാണ്ടർ ലീഫ് ചോപ്പടും കൂടെ നമുക്ക് റബ് ചെയ്യണം റബ് ചെയ്യാൻ വേണ്ടി നമുക്ക് എടുക്കാം കൊറിയാണ്ടർ ലീവ്സ് കുറച്ചും കൂടെ റോസ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്ററാണ് റസ്ക് എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ പൗഡറാണ് നമ്മൾ ഇപ്പോൾ നമ്മൾക്കിത് റബ് ചെയ്യണം റബ് ചെയ്യാൻ മീൻസ് ഇത് രണ്ടും കൂടെ ജോയിൻ്റ് ആകണം അതെ നമ്മളത് ഒരു റെസിപ്പിക്ക് തന്നെ നമ്മൾ ഒരു 2 മാസമൊക്കെ നമ്മൾ സമയമെടുക്കും സമയമെടുക്കും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മലയാളീസിൻ്റെ ടേസ്റ്റിലേക്ക് നമുക്ക് ഇച്ചിരി എരിവും പുളിയും അതുപോലെ കുറച്ചൊരു ക്രിസ്പ്നെസ് ഒക്കെ വേണം അത് നമുക്ക് ഇതിൻ്റെ അകത്ത് ക്രിസ്പ്നെസ് വരത്താൻ വേണ്ടിയാണ് നമ്മൾ ഈ ബ്രെഡ് ക്രംസ് ആഡ് ചെയ്യുന്നത് പിന്നെ ഏതെങ്കിലും ഒരു ഒരു കൊറിയാണ്ടർ ലീഫിൻ്റെ ഫ്ലേവർ ഒന്ന് മുന്നിൽ നിൽക്കണം എന്നാൽ ആൾക്കാർക്ക് നല്ലപോലെ ഗസ്റ്റിന് നല്ലപോലെ ഇഷ്ടപ്പെടും നമുക്ക് ഈ റബ്ബ് ചെയ്ത് വെച്ചേക്കുന്ന ബ്രെഡ് ക്രംസും കൊറിയാണ്ടർ ലീഫും കൂടെ നമുക്ക് ഈ ഡൺ ആയിരിക്കുന്ന ചിക്കൻ ബ്രസ്റ്റിന് മുകളിൽ അപ്ലൈ ചെയ്യാം ശബ്ദം തന്നെ ചുമ്മാ മേലിട്ട് കൊടുത്താൽ മതി അല്ല അത് നമ്മൾ ചുമ്മാ പരട്ടി വെക്കുക ഒന്നും വേണ്ട ഇല്ല ഒന്നുമില്ല ബ്രെഡ് ക്രംസ് കാരണം ഇതിൻ്റെ അകത്ത് ഇപ്പം നമുക്ക് ഓൾറെഡി ഡൺ ആയിരിക്കുന്നതാണ് അത് ചിക്കൻ്റെ ജ്യൂസിൻ്റെ അകത്തോട്ട് പെട്ടെന്ന് ബ്രെഡ് ക്രംസ് അതിൻ്റെ ഉള്ളിലോട്ട് പിടിക്കും നമുക്ക് ഇതൊന്ന് ഒന്നും കൂടി ഒന്ന് തിരിച്ചും മറച്ചു വിട്ടൊന്ന് ഗ്രില്ല് ചെയ്യും രണ്ട് സൈഡിൽ നമ്മൾ ഈ ബ്രെഡ് ക്രംസ് അപ്ലൈ ചെയ്തു ഇത് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുക തിരിച്ചു മറിച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക ഓൾറെഡി ആയതാണ് അപ്പൊ അതിന്റെ
ബ്രെഡ് ക്രംസിന്റെ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറി കിട്ടാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്താൽ മതി. ചിക്കൻ ആയിട്ട് ബ്ലെൻഡ് ആവും. ബ്ലെൻഡ് ആവും. ഓൾമോസ്റ്റ് റെഡി ആണ്. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. കളർ വന്നു. ഇനി നമുക്ക് സെർവ് ചെയ്യുന്ന പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ ആലോചിച്ച് നോക്കുമ്പോൾ ഭയങ്കര സിമ്പിൾ ആണ്. നമ്മൾ ആദ്യം തന്നെ ചിക്കൻ ഉണ്ടായിരുന്നു, നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിശ്രിതത്തിലേക്ക് മാരിനേറ്റ് ചെയ്ത് ഒരു 10 മിനിറ്റ് വെക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 സ്പൂൺ ഒലീവ് ഓയിൽ പാനിൽ ഇട്ടിട്ട് നമ്മളിത് ഗ്രില്ല് ചെയ്തെടുത്തു. ഗ്രില്ല് ചെയ്തെടുക്കുക. ഗ്രില്ല് ചെയ്യാന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു 2 മിനിറ്റ്സ് ഗ്രില്ല് ചെയ്യാൻ വേണ്ടു. അപ്പോൾ ഗ്രില്ല് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് ഗ്രില്ല് ചെയ്തത് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് രണ്ട് സൈഡിലും കുറച്ച് ബ്രെഡ് ക്രംസ് ഇട്ട് തിരിച്ചും മറിച്ചിട്ട് വെറും ബ്രെഡ് ക്രംസ് അല്ല കൊറിയാൻഡർ ലീഫ് റബ് ചെയ്ത് അത് വിട്ടുപോയി. അതിന്റെ ഇടയിൽ കൊറിയാൻഡർ ലീഫ് നല്ലോണം നല്ലോണം റബ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാലേ കൊറിയാൻഡർ ലീഫ്സ് അതിനകത്ത് മിക്സ് ആവുള്ളൂ. അത് മിക്സ് ചെയ്തത് നമ്മളിതിന്റെ രണ്ട് സൈഡിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മളത് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ഗ്രില്ല് ചെയ്തിടണം. ഒരു ഒരു 30 സെക്കൻഡ്സ് അല്ലേ. അപ്പോൾ ഇതിന്റെ കളർ ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ബ്രെഡ് ക്രംസ് അതിലൊന്ന് നന്നായിട്ട് പറ്റ ഒരു 30 സെക്കൻഡ് ഗ്രില്ല് ചെയ്ത് കൊടുക്ക. അത്ര മതി. ഓക്കേ. അത് കഴിഞ്ഞ് പതുക്കെ നമുക്ക് സെർവിംഗ് ബോളിലേക്ക് മാറ്റാം. നമ്മുടെ പ്രിൻസസ് ഓഫ് ടുണീഷ്യ റെഡി ആയിരിക്കുകയാണ്. നല്ല പ്രിൻസസ് തന്നെ ആയിട്ടിരിക്കുകയാണ്. നല്ല ബ്രൗൺ കളറായി ഗോൾഡൻ ബ്രൗൺ ആയി. നമുക്ക് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മൾ വെൽ ഗാർണിഷ്ഡ് ആയിട്ടുള്ള ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ ഗാർണിഷ് ചെയ്ത് വെച്ച പ്ലേറ്റിലേക്ക് പ്രിൻസസ് ഓഫ് തുനീഷ്യനെ മാറ്റാം. ഇതല്ലേ പ്രിൻസസ് ഓഫ് തുനീഷ്യ? അപ്പോൾ എപ്പോഴും എനിക്ക് ഇപ്പോൾ കണ്ടപ്പോൾ തോന്നിയൊരു ഡൗട്ടാണ്. സാധാരണ എല്ലാ സ്ഥലത്തും കാണുമ്പം ഉണ്ടാക്കിയതിന് ശേഷം സവോളും തക്കാളി അന്വേഷിക്കാൻ പോകും. ഇത് ഗാർണിഷ് ചെയ്യുക. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് നേരത്തെ തന്നെ ഗാർണിഷ് ചെയ്ത പ്ലേറ്റിലേക്ക് മാറ്റിയത്? അത് നമ്മൾ ഗ്രില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ എത്രയും പെട്ടെന്ന് ഗസ്റ്റിൻ്റെ അടുത്തെത്തണം. അത് തന്നെ. അപ്പം കൂടുതൽ വെച്ച് ചൂടൊന്നും കളയാതെ ആ സമയം കൂടെ നമ്മൾ സേവ് ചെയ്യണം. അപ്പം ഇത് ചെറിയ ടൊമാറ്റോ ക്യുക്കുംബർ ഒരു ചില്ലി നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ്. അപ്പം പ്രിൻസസ് ഓഫ് തുനീഷ്യ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ആ പ്ലേറ്റിലായി. നല്ല പ്രിൻസസ് ആയിട്ട് കാണുമ്പോൾ തന്നെ പേരിട്ടിട്ട് അതെ പേരിട്ടിട്ട് അവസാനം നമുക്കൊരു വിഷമമില്ലേ. ഒരു പ്രിൻസസിന്റെ ലുക്കിനായിട്ട് തുനീഷ്യ റെഡിയാണ്. അപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കും കൂടെ വേണ്ടു. ടേസ്റ്റ് ചെയ്യുമ്പോഴും രാജകീയമാണോ അത് മാത്രം നോക്കാം. എനിക്ക് ഉള്ളിയുടെ ടേസ്റ്റ് വരുന്നുണ്ട്. ബ്രെഡ് ക്രംസിന്റെ ക്രിസ്പ്നെസ് നല്ല ക്രിസ്പാണ്. ക്രിസ്പ്നെസ് കിട്ടുന്നുണ്ട്. ഉള്ളിയുടെ ടേസ്റ്റ്, ചെറിയ എരിവ്, ചെറിയ പുളിയല്ല ഒരു ചെറിയ സോർട്ട് ടേസ്റ്റ് ഒക്കെ കൂടെ ബ്ലെൻഡായി ഒരു എന്താ പറയുക സംഭവമായിട്ടുണ്ട്. അപ്പോൾ പ്രിൻസസ് ഓഫ് തുനീഷ്യ ഗംഭീരമായിട്ടുണ്ട്. നമ്മൾ ഞാൻ റേറ്റ് ചെയ്തു കേട്ടോ. ഞാൻ വേറെ ആരും എന്ന് പറഞ്ഞാലും എൻ്റെ റേറ്റിംഗ് ഉണ്ട് 10 out of 9.5. അപ്പോൾ പ്രിൻസസ് ഓഫ് തുനീഷ്യ ഈസ് ഹൈലി റെക്കമെൻഡഡ് ടു ട്രൈ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വന്നൊരു ഡിഷ് അല്ലേ. ഇത് അരിയേണ്ട ഒരു സമയം ആയിരിക്കും ഏറ്റവും കൂടുതൽ സമയമായിട്ട് ചെറിയ ഉള്ളി അരിയേണ്ട ഒരു സമയം. വെളുത്തുള്ളി ബാക്കി മൊത്തം ഒരു 5 minutes അല്ലേ കുക്കിംഗ് ടൈം. ബ്ലെൻഡ് ചെയ്യേണ്ട സമയമുണ്ട്. മാരിനേറ്റ് ചെയ്തിരിക്കാൻ ഒരു 10 minutes മൊത്തം. അത് കഴിഞ്ഞിട്ട് മാരിനേറ്റ് ചെയ്ത് എല്ലാം അരിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 5 minutes ഓഫ് കുക്കിംഗ് ടൈം മാത്രമേ ഈ ഒരു പ്രിൻസസ് ഓഫ് തുനീഷ്യയ്ക്ക് എടുക്കുകയുള്ളൂ. പക്ഷേ ഒരു ഒരു 1.5 to 1 hour വെച്ചുണ്ടാക്കുന്ന പല ഡിഷിനേക്കാളും ഭയങ്കര എന്താ പറയുക ആൾക്കാർ ഗസ്റ്റ് ഒക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കര സ്പ്ലെൻഡിഡ് ആയിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ് പ്രിൻസസ് ഓഫ് തുനീഷ്യ. അപ്പം നമുക്ക് ബാക്കി ഡിഷസ് ആയിട്ട് തിരിച്ചു വരാം. അതുവരെ എനിക്കിത് കഴിച്ചു തീർക്കാനുള്ള ഒരു സ്മോൾ ബ്രേക്ക്.